ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്റർവ്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൽഹി പോലീസ് കോൺസ്റ്റബിളിലേക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ ഒരു ഡൽഹി പോലീസിന്റെ അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഈ ഒരു ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം SSC KKR സൈറ്റിൽ കയറുക, അല്ലാതെ SSC സൈറ്റിലല്ല പോകാനുള്ളത്. SSC KKR കർണാടക അതുപോലെ തന്നെ കേരള റീജിയൻ്റെ SSC വെബ്സൈറ്റാണ് SSC KKR. അപ്പോൾ അതിനകത്തേക്ക് കയറുക. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു പുതിയ നോട്ടിഫിക്കേഷൻ കാണാം, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസിലേക്കുള്ള ക്ലിക്ക് ഏറ്റ് നോ ദ അലോട്ടഡ് ഡേറ്റ് ടൈം ആൻഡ് സിറ്റി ഫോർ ദ എക്സാം ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ എവിടെയാണ് സെൻറ്ററും ടൈമും ആ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും 1/12/2020 എന്ന് പറയുമ്പോൾ December 1 മുതൽ 9 December 2020 വരെയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിലവിൽ അവൈലബിൾ അല്ല, എന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാണ് എക്സാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഇനി അഡ്മിറ്റ് കാർഡ് വരുന്നത് എപ്പോഴാണോ അതിനെക്കുറിച്ച് ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരും അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്താണെന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ അത് അറിയില്ല, രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെയിമും അതുപോലെ ഫാദേഴ്സ് നെയിമും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കൊടുത്തു, രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു. ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാനിവിടെ കാൻഡിഡേറ്റ് നെയിമാണെന്നുണ്ടെങ്കിലും റോൾ നമ്പറും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും ഞാനിവിടെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം നടക്കുന്ന ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുണ്ട് 1/12/2020. എക്സാം ടൈം എന്ന് പറയുന്നത് 9 മുതൽ 10:30 വരെയാണ് ഈ ഒരു എക്സാം. സിറ്റി എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അത് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരും. അതുപോലെ തന്നെ അത് എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് ഞാൻ എന്തായാലും വീഡിയോ ചെയ്തിടും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇനി മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിനകത്തുള്ള സാലറിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഐ കാർഡിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.